നമസ്കാരം കുട്ടികളെ, നമുക്ക് പുതിയ ഒരു കവിതയാണ് അടുത്ത് പഠിക്കേണ്ടത്. നമ്മുടെ അടുത്ത പാഠഭാഗം എന്ന് പറയുന്ന വഴിവിളക്ക്, അതിലെ ആദ്യത്തെ ഭാഗമാണ് പദ്യം. ഇതില് സ്നേഹം എന്ന പദ്യം അല്ലെങ്കിൽ കവിതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടീച്ചറ് അത് ചൊല്ലിത്തരാം. അതിന് ഈണത്തിൽ, അത്ര ഈണത്തിലൊന്നും ചൊല്ലാൻ ടീച്ചർക്ക് അറിയില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈണം കണ്ടെത്തിയിട്ടും ചൊല്ലാം. ഇവിടെ സ്നേഹിച്ചതാദ്യമായി ആര് ഞാൻ, മിഴികളിൽ ചുണ്ടു ചേർത്തൊരന്നമ്മേ, കവിത ചൊല്ലിപ്പഠിപ്പിച്ചൊരച്ഛനെ, വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ, ഇവിടെ സ്നേഹിച്ചതാദ്യമായി എന്തിനെ, ചുവടു താങ്ങി തുണച്ചൊരി മണ്ണിനെ, പിറവിയോടൊത്തു കണ്ട നബസിനെ, മധുരമൂറും മനുഷ്യവചസ്സിനെ, കിളികൾ വാഴ്ത്തുന്ന മുക്തരാഗത്തിനെ, കുളിരു ചൂടുന്ന സുപ്രഭാതത്തിനെ, ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ, ഇരുളു നീക്കുന്ന സൗവർണ സൂര്യനെ, അഴകിൽ മുങ്ങിയോരിന്ദ്രധനുസ്സിനെ, അലിമു കാട്ടുന്ന കാമേഘപാളിയെ, നിഴൽനീരത്തുന്ന നിശബ്ദ രാത്രിയെ, അഴലകറ്റുവാനെത്തും പകലിനെ. അപ്പൊ ഇതാണ് കവിത. ഒരു മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾ ഈ കവിത വായിച്ചു നോക്കുക. ടീച്ചർ അത്ര ഈണത്തിലൊന്നും അല്ല ചൊല്ലിയത്. അപ്പൊ അത് ഇത് എഴുതിയത് കിളിമാനു രമാകാന്തനാണ്. കവിയുടെ പേരാണ് കിളിമാനു രമാകാന്തൻ. ഇതില് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ, നമ്മളുടെ എല്ലാമാണ് ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും, അല്ലെ ടീച്ചർ കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞത്, എല്ലാ ജീവജാലങ്ങളും നമുക്ക് ഈ ലോകം തന്നെ തറവാടാണ്. തറവാട്ടിലെ എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ സ്നേഹിക്കണം. സ്നേഹത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കവിത നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ സ്നേഹിച്ചത് ആദ്യമായി ആരെ ഞാൻ, ഇവിടെ ഞാൻ ആരെയാണ് സ്നേഹിച്ചത്. മിഴികളിൽ ചുണ്ടു ചേർന്നൊരന്നമ്മയെ, അതായത് മിഴി എന്ന് പറഞ്ഞ കണ്ണ്, ചുണ്ടുകൾ, നമ്മൾ ആദ്യമായിട്ട് കാണുന്ന, ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന അമ്മയാണ്. അമ്മയാണ് നമ്മുടെ എല്ലാമെല്ലാം. അപ്പോൾ ആ അമ്മയാണ് നമ്മൾ സ്നേഹിച്ചത്. കവിത ചൊല്ലി പഠിപ്പിച്ചൊരച്ഛനെ, നമുക്ക് പല കാര്യങ്ങളും അച്ഛൻ പഠിപ്പിച്ചു തരും, പല കാര്യങ്ങളും പറഞ്ഞു തരും. അതെല്ലാം തന്നെ പിന്നെ പാട്ട് പാടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന അച്ഛനെ. കവിത മാത്രമല്ല, പല കാര്യങ്ങളും അച്ഛൻ പറഞ്ഞു തരും. വഴി ഒരുക്കുവാൻ വന്ന ഗുരുവിനെ, അത് കഴിഞ്ഞ് നിങ്ങൾ 3 വയസ്സ് 4 വയസ്സാകുമ്പോഴത്തേനും LKG യിലോ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ 3-ാം ക്ലാസ്സിലെത്തി, പിന്നെ നിങ്ങളുടെ ഗുരുവാണ് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ആ ഗുരുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അല്ലെ? എല്ലാ ഗുരുക്കന്മാരെയും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്നു. ഇവിടെ സ്നേഹിച്ചത് ആദ്യമായി എന്തിനെ, പിന്നെയും സംശയം വരികയാണ്, ഞാൻ ആരെയാ പിന്നീട് സ്നേഹിച്ചത്. ചുവട് താങ്ങി തുണച്ചൊരി മണ്ണിനെ, നമ്മൾ എഴുന്നേറ്റാൽ കാലെടുത്ത് വെക്കുന്നത് ഭൂമിയിലാണ് അല്ലെ. ഈ മണ്ണിനെ, ഈ മണ്ണിലാണ് എല്ലാ ജീവജാലങ്ങളും വളരുന്നത്. മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയിലാണ്, മണ്ണിലാണ് വളരുന്നത്. ആ ഭൂമിയെ നമ്മൾ സ്നേഹിക്കണ്ടേ? നമ്മുടെ മനസ്സിൽ ചെറുപ്പം മുതലേ ഈ ഭൂമിയോട് നമുക്ക് സ്നേഹമുണ്ടാവണം. അപ്പോ ഭൂമിയെ നമ്മൾ സ്നേഹിക്കുന്നു. പിറവിയോടൊത്തു കണ്ട നബസിനെ, അതായത് നബസ് എന്ന് പറയുന്നത് ആകാശം, ആകാശം. അപ്പോ നമ്മൾ ഭൂമി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആകാശത്തെ, ആകാശമാണ് നമുക്ക് പല കാര്യങ്ങളും, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ തരുന്നതും. ദിവസങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു പോകുന്ന ആ ആകാശത്തിനെയും നമ്മൾ സ്നേഹിക്കണം. മധുരമോറും മനുഷ്യവചസ്സിനെ, അതായത് പല കാര്യങ്ങളും പല ആൾക്കാരും നമുക്ക് അച്ഛൻ അമ്മ ഗുരു മുഖാന്തരം അല്ലാതെ
പല കാര്യങ്ങളും മനുഷ്യര് പറഞ്ഞു തരുന്നു, പല മനുഷ്യരും നമുക്ക് പറഞ്ഞു തരുന്നു. ചിലപ്പോ നിങ്ങളുടെ കുഞ്ഞനിയനോ അനിയത്തിയാവാം, മുതിർന്നവരാകാം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തരുന്നു. വജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക്, അവര് പറയുന്ന ഓരോ വാക്കുകളും അതെല്ലാം തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിവ് നേടിത്തരാൻ സഹായിക്കുന്നു. മധുരമോറും മനുഷ്യ വജസ്സിനെ, കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗത്തിനെ, കുളിര് ചൂടുന്ന സുപ്രഭാതത്തിനെ, കിളികൾ പാട്ടൊക്കെ പാടി ആ പാട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും വളരെ മനോഹരമാണ് കേൾക്കാൻ. അത് നമുക്ക് ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കിളികളെയും തീർച്ചയായും സ്നേഹിക്കും. പിന്നെ രാവിലെ സുപ്രഭാതം, രാവിലെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ഉണർന്നെഴുന്നേറ്റ് പുതിയ ഒരു ദിവസത്തിന്റെ തുടക്കമാകുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉന്മേഷം കിട്ടും, അതിനെ നമ്മൾ സ്നേഹിക്കും. പിന്നെയോ കുളിര് ചൂടുന്ന സുപ്രഭാതത്തിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയൊരു തണുപ്പും, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അതൊരു സുഖമാണ്. പിന്നെ ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ, അത് കഴിഞ്ഞ് സന്ധ്യ ആവുമ്പോഴത്തേനും ഒരു മൊത്തമായിട്ടൊരു എന്താ പറയാ ചുവപ്പോടുകൂടി ആ ദിവസത്തെ വിടവാങ്ങുന്ന ആ സന്ധ്യയെ നമുക്ക് ഇഷ്ടമാണ്. ഇരുൾ നീക്കുന്ന സൗവർണ സൂര്യനെ, അപ്പോഴത്തേക്കും നേരം വെളുക്കും, അടുത്ത സൂര്യൻ, അതായത് നേരം വെളുത്ത് വരുമ്പോൾ സൂര്യനാണ്, അപ്പൊ ഇരുളിനെ നീക്കുന്ന സൂര്യനെ നമുക്ക് ഇഷ്ടമാണ്. അഴകിൽ മുങ്ങിയോ ഇന്ദ്രധനസ്സിനെ, മഴവില്ല്, മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ വരുമാനത്ത് വരുന്ന മഴവില്ലിനെ ഇന്ദ്രധനസ് എന്ന് പറയുന്ന മഴവില്ലാണ് ധനസിനെ. അഴിവ് കാട്ടുന്ന കാമേഘപാളിയെ, അതായത് ചില സമയത്തെല്ലാം ഇടി വെട്ടി മഴ പെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഈ കാർമേഘം വന്ന് നിന്ന് ചിലപ്പോൾ പോകും, ചിലപ്പോൾ മഴ പെയ്യും, ചിലപ്പോൾ നമ്മൾ ചുട്ട് എരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു നല്ലൊരു കുളിര് കൊണ്ടു തരുന്നത് ഈ കാർമേഘം മഴ പെയ്തിട്ടായിരിക്കും. ആ കാർമേഘമാണ് മഴയെ നമുക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ ആ കാർമേഘ പാളിയെ, നിഴൽ നിരത്തുന്ന നിശബ്ദരാത്രിയെ, അപ്പൊ നമുക്ക് ഒരു ദിവസത്തെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് ശേഷവും നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നിശബ്ദമായ ഒരു രാത്രിയാണ്, അതിനെ നമ്മൾ സ്നേഹിക്കും. അഴലകറ്റുവാൻ എത്തും പകലിനെ, അതെല്ലാം കഴിഞ്ഞ് രാത്രിയിലെ നമ്മുടെ ക്ഷീണം എല്ലാം മാറ്റി നമ്മൾ അടുത്ത ഒരു ദിവസത്തേക്ക്, അല്ലെങ്കിൽ മുഴുവൻ നമ്മളുടെ പ്രവർത്തനങ്ങളും ചെയ്യാൻ വരുന്ന അടുത്ത പകലിനെ, ഇവരെ ആരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടേ, അല്ലെങ്കിൽ ആരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇവരെ എല്ലാം തന്നെ സ്നേഹിച്ചാലല്ലേ നമുക്ക് ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളോടും സ്നേഹം വരുള്ളൂ. അപ്പോ ഇതെല്ലാം നമ്മൾ ആലോചിച്ചു നോക്കാം. അപ്പൊ ഇതൊക്കെ തന്നെ നമുക്കൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇതെല്ലാം തന്നെ നമ്മൾ സ്നേഹിച്ചും അവരുടെ എല്ലാം പ്രാധാന്യം മനസ്സിലാക്കിയിട്ടും വേണം വളരുവാൻ. ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം വായിച്ചു നോക്കുക, അതിനുശേഷം അതിന്റെ ഓഡിയോ ടീച്ചർക്ക് അയച്ചുതരാം. പുതിയ വാക്കുകള് നഭസ് ആകാശം, വജസ് വാക്ക്, ഇന്ദ്രധനുസ് മഴമില്ല്, അഴൽ ദുഃഖം. ഈ വാക്കുകൾ മാത്രം നോട്ട്ബുക്കിലേക്ക് അത് എഴുതുക, അർത്ഥം എന്ന് വിളിഞ്ഞിട്ട് പറഞ്ഞിട്ട് എഴുതുക. പിന്നെ മാത്രമല്ല ഈ കവിതയിലെ ഓരോ അറിയാത്ത എല്ലാ വാക്കുകളും എഴുതി പഠിച്ചിട്ട് ഡിക്റ്റേഷൻ ഇടാൻ, കേട്ടെഴുത്തി ഇട്ട് തന്നെ പറയുക, വാക്കുകൾ പുതിയ പുതിയ വാക്കുകളും പഠിക്കുക.